ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർ ഫോർ എസ്റ്റക്കൻ വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനിന്ന് നല്ലൊരു അടിപൊളി കൂൺ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. കൂൺ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ ഇതാ എനിക്ക് കിട്ടിയ കൂണൊക്കെ ഇതാ ഇവിടെ ഞാൻ അതിലെ മണ്ണും ചില്ലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂണിന് ഒരു സമീകൃത ആഹാരം അല്ലെ സമ്പൂർണ്ണ ആഹാരമൊക്കെ ആയിട്ടാണ് കണക്കാക്കുന്നത്. കൂണിൽ കൊഴുപ്പിൻ്റെ അളവ് കുറവാണ്, അതുപോലെ തന്നെ ധാരാളം നാരുകളും ധാതു ലവണങ്ങളും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് ഒരു സ്പൂണ് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇതായതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിനുശേഷം ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ഈ വെള്ളത്തിൽ ഇങ്ങനെയൊന്ന് ഇട്ട് വെച്ചേക്കണം. അപ്പോൾ കൂണിൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കൂണൊന്ന് റെഡിയാക്കി കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊന്ന് ഇതാക്കി വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതായി ഏകദേശം ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂണിന് നമുക്ക് ഒന്നുകൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മളിത് കഴുകുമ്പോൾ ഇതിൽ വലിയ ഇതളുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ചെറുതാക്കി ഇടുക. അതോടൊപ്പം തന്നെ അതായത് ഇതുപോലത്തെ തണ്ടുകളുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം മുറിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിനി ആ തണ്ടുകളും കൂടെ ഒക്കെ ഒന്ന് മുറിച്ച് ഈ കൂണൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു കൂണിൽ ധാരാളം പോഷകഗുണങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ധാരാളം വൈറ്റമിൻ ഡിയും കൂണിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കൂണെല്ലാം കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൂണ് കറി വെക്കാനായിട്ട് ഞാൻ ആദ്യം ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കൂണ് പോലുള്ള വിഭവങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റിയും ഹെൽത്തിയും. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് എണ്ണ ഇന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുന്നുണ്ട്. നമ്മുടെ കടുക് ഇപ്പം ഏകദേശം നല്ലതെല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് പച്ചമുളക്, ഇപ്പോൾ ഞാനിവിടെ ഒരു 3 പച്ചമുളകുകളുണ്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരണം. അതോടൊപ്പം തന്നെ ഇനി നമ്മൾ അങ്ങോട്ട് കുക്ക് ചെയ്യുന്നത് ലോ ഫ്ലെയിമിലായിരിക്കും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു സബോള അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സബോളയ്ക്ക് പേരെ നമ്മൾ ചുമന്നുള്ളി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ടേസ്റ്റ് മാത്രമല്ല അത് ഹെൽത്തിയും കൂടിയാണ്. അപ്പം നമ്മൾ ഈ സബോളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതിൽ പാകത്തിന് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇത്ര ടേസ്റ്റിനും പാകത്തിനൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റി റെഡിയാക്കി എടുക്കണം. നമ്മുടെ ഉള്ളി ഏകദേശം ഇവിടെ ഒന്ന് വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 സ്പൂണ് തേങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവ് കൂടുതൽ ചേർക്കേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. അപ്പം നമ്മൾക്ക് കൊഴുപ്പ് കുറവാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ കൊഴുപ്പിൻ്റെ അളവ് നമ്മൾ ബാലൻസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് കുറച്ച് അളവ് തേങ്ങയുടെ അളവ് നമുക്കിതിൽ കുറയ്ക്കാവുന്നതാണ്. അപ്പം തേങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വഴന്ന് റെഡിയായി വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കൂണ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഓൾറെഡി നമ്മൾ മഞ്ഞപ്പൊടിയിൽ ഇട്ടതായതുകൊണ്ട് ഇനി മഞ്ഞപ്പൊടി ചേർക്കണമെന്നില്ല. വേണ്ടവർക്ക് ഇനി ഒരല്പം മഞ്ഞപ്പൊടി ചേർക്കാം. അപ്പോൾ ഒരു നമ്മുടെ തോരന് ഒരു മഞ്ഞ കളർ ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഓൾറെഡി മഞ്ഞപ്പൊടി ഇട്ടതിനാണ് മഞ്ഞപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കൂണിൽ ധാരാളം പോഷക ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കുട്ടികൾക്കും ഒക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കണം. ഇപ്പം മഴയുടെ ഒക്കെ സമയമൊക്കെ ആയത് കൂണൊക്കെ ധാരാളമായിട്ട് കിട്ടുന്നതാണ്. പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ചൊരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ തോരൻ എന്തായാലും നോക്കാം. വൗ, അടിപൊളി സൂപ്പർ ഫ്ലേവറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂണ് തോരനോടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഒന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ആൻഡ് ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള തോരനോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ കൂണ് തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണം. അപ്പോൾ എൻ്റെ ടേസ്റ്റ് ഇവിടെ റെഡിയാണ്, നമുക്കൊന്ന് നോക്കാം അല്ലേ.